ഹലോ, വെൽക്കം ടു ബെനുസ് വേൾഡ്. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന ആ ഒരു കോഫി ഉണ്ടല്ലോ, ആ ഒരു കോഫിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാം. അപ്പം ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് എനിക്ക് കല്യാണ വീട്ടിൽ നിന്ന് കിട്ടിയ തന്നെ റെസിപ്പിയാണ്. അപ്പം ഇതെങ്ങനെ ഈ കോഫി ഉണ്ടാക്കണേന്ന് വെച്ചാൽ, നമുക്ക് 5 രൂപയുടെ ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണം, പിന്നെ 2 ഗ്ലാസ് പാലും വേണം. അപ്പം ഈ ഒരു ഗ്ലാസ്സിലാട്ടോ ഞാൻ ഈ പാലെടുത്തത്. അപ്പം നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ എടുക്കുന്നത് അത് 2 ഗ്ലാസ് എടുക്കുക. അപ്പം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്ക് കോഫി ഉണ്ടാക്കാൻ തുടങ്ങാം, സ്പെഷ്യൽ കോഫി. അപ്പം ഞാനൊരു ചായൻ്റെ ചെമ്പുണ്ടല്ലോ, ആ ഒരു ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ചായ ചെമ്പിൽ നമ്മുടെ പാലൊഴിക്കാം. അപ്പോൾ പാല് മുഴുവനായി ഒഴിക്കരുത്, ഒരു 1/2 കപ്പ് പാലോളം നമുക്ക് ആ ഒരു കപ്പിൽ വേണം. അപ്പോൾ 1/2 കപ്പ് പാൽ നമുക്ക് മാറ്റി വെക്കാം. അപ്പം നമുക്ക് ഈ ഒരു പാലിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാല് തിളക്കുന്ന സമയത്ത് നമുക്കൊരു മിക്സ് ഉണ്ടാക്കണം. നമ്മുടെ കല്യാണ വീട്ടിലെ സെയിം ടേസ്റ്റുള്ള കോഫിയല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ നമുക്കൊരു മിക്സ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ഗ്ലാസ് എടുക്കാം, അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച നമ്മുടെ കോഫി പൗഡർ ഉണ്ടല്ലോ, ബ്രൂ കോഫിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. 5 രൂപയുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണിത്. അപ്പം അതെടുത്തു. ഇനി നമുക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ ആവശ്യമുണ്ട്. 2 ഗ്ലാസ് കോഫിക്ക് 1 ടീസ്പൂൺ കോഫി പൗഡറാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. നേരത്തെ നമ്മൾ മാറ്റി വെച്ച പാലുണ്ടല്ലോ, 1/2 കപ്പ് പാല്, അത് നമുക്ക് ഈ ഒരു കോഫി പൗഡറിലേക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായി സ്പൂണ് കൊണ്ട് യോജിപ്പിക്കുക കേട്ടോ, നന്നായി യോജിപ്പിക്കണം. ഒട്ടും കട്ടകൾ ഉണ്ടാവാനേ പാടില്ല. കട്ടകൾ ഉണ്ടായാൽ നമ്മൾ മാറ്റിയ പാലൊഴിക്കുമ്പം അത് കട്ട പിടിച്ച പോലെയാകും. അതുകൊണ്ട് നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തിളച്ച് വന്ന സമയത്ത് നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു കോഫി മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഈ ഒരു കളറ് മാറുന്നത് കണ്ടോ, നമ്മുടെ ഡയറക്റ്റ് കോഫി ഇടുന്നതും ഇങ്ങനെ പാലിൽ കലക്കിയിട്ട് ഈ ഒരു കോഫി മിക്സ് ഒഴിക്കുന്നതും രണ്ടും 2 ടേസ്റ്റാണ്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. അത് മിക്സ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു കോഫിയൊക്കെ നല്ല രീതിയിൽ പാലിലേക്ക് അബ്സോർവ് ആവണ്ടേ, അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ കട്ടകളൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ടാണ് നന്നായി മിക്സ് ചെയ്യേണ്ടത്. ഇനി ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് നമുക്ക് നന്നായി തിളപ്പിക്കാം. 1 മിനിറ്റ് തിളപ്പിക്കുമ്പോൾ തന്നെ നന്നായി പതയൊക്കെ വരും. എന്നാലും നമുക്കത് ഓഫ് ചെയ്യാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള കല്യാണ വീട്ടിലൊക്കെ നമുക്ക് കിട്ടുന്ന, നമ്മൾ പിന്നെയും പിന്നെയും കുടിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ടേസ്റ്റി കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലൈറ്റിൻ്റെ വെളിച്ചമായ കൊണ്ടാണ് ഇത്രയും കടുപ്പം തോന്നാത്തത്. നല്ല അത്യാവശ്യം കടുപ്പമുള്ള കോഫിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റുമാണ് ഈ ഒരു കോഫി കുടിക്കാൻ. നമ്മൾ ഈവനിങ്ങിലൊക്കെ ഒരു കോഫി എടുത്താൽ എന്താ കൊള്ളാമല്ലോ, അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിഡ്ലൻ കോഫിയുടെ റെസിപ്പിയാണിത്. ഉറപ്പായിട്ടും നിങ്ങൾ വീട്ടിൽ ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എനിക്ക് കമൻസിൽ പറയണം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.